Hello friends, welcome to Weekend Traveler. നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന ക്ഷേത്രം തിരുപ്പതി ബാലാജിയുടെ ജ്യേഷ്ഠനായ ശ്രീ ഗോവിന്ദരാജസ്വാമി ടെമ്പിളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇവിടെ ക്യാമറ അകത്തേക്ക് പ്രവേശനമില്ലാത്തതിനാൽ നമുക്ക് പുറത്തുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസും കാണാം. ഇവിടെ തിരക്ക് വളരെ കുറവായിരുന്നു. അങ്ങനെ ഇവിടുത്തെ ദർശനമൊക്കെ കഴിഞ്ഞ് നമുക്ക് അടുത്തതായി രാമക്ഷേത്രത്തിലേക്ക് പോകാം. ഈ കാണുന്നതാണ് രാമക്ഷേത്രം. ഇവിടെയും ക്യാമറ അകത്തേക്ക് അലൗഡല്ല. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നതാണ് ഇസ്കോൺ ടെമ്പിൾ, രാധാകൃഷ്ണ ക്ഷേത്രം. പുറത്തുനിന്ന് കണ്ടാൽ ഒരു പാലസ് ആണെന്നേ നമുക്ക് തോന്നൂ. ഇസ്കോൺ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് വലിയൊരു ഗാർഡൻ ഉണ്ട്. ഇവിടെ എല്ലാ ക്ഷേത്രങ്ങളിലും മാസ്ക് നിർബന്ധമാണ്. ഇപ്പം എല്ലാ ക്ഷേത്രങ്ങളിലും തിരക്ക് വളരെ കുറവാണ്. രാവിലെ തിരുമല ബാലാജി ദർശനത്തിന് ശേഷം ഒരു ജീപ്പ് മാർഗം തിരുപ്പതിയിലെത്തി അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചാണ് നമ്മൾ ഈ അഞ്ച് ക്ഷേത്രങ്ങളിലേക്ക് വന്നത്. ഈ അഞ്ച് ക്ഷേത്രങ്ങൾ ചുറ്റിക്കാണിക്കുന്നതിനായി 600 രൂപയാണ് ഓട്ടോ ചാർജ് ചെയ്യുന്നത്. തിരുമലയിൽ കുറച്ച് ക്ഷേത്രങ്ങൾ കൂടിയുണ്ട്, അതൊക്കെ ഇപ്പോൾ ക്ലോസ് ആയിട്ടുണ്ട്. കണ്ടെയ്ൻമെൻറ്റ് സോണിൻ്റെ ഭാഗമായി അതെല്ലാം ഇപ്പോൾ ക്ലോസ് ആണ്. തിരുപ്പതിയിലുള്ള ക്ഷേത്രങ്ങൾ മാത്രമേ നമുക്കിപ്പോൾ പോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ പോകാൻ പോകുന്ന ക്ഷേത്രം കപിലേശ്വര സ്വാമി ക്ഷേത്രമാണ്. ഇവിടെ നല്ലൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണിത്. ഈ ഒരു ക്ഷേത്രത്തിൽ മാത്രമാണ് കുറച്ചെങ്കിലും നമുക്ക് വീഡിയോയോ ഫോട്ടോയോ ഒക്കെ എടുക്കാൻ കഴിഞ്ഞത്. ഇവിടെ ക്യാമറ അകത്ത് പ്രവേശിപ്പിക്കുന്നതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇവിടെ നല്ല മഴയുള്ള ദിവസമായിരുന്നു നമ്മൾ വന്നത്. നമ്മൾ ഒരു ദിവസം കൊണ്ട് തന്നെ തിരുപ്പതി, തിരുമല ബാലാജി ദർശനവും ബാക്കി തിരുപ്പതിയിലുള്ള ഒരു 6 അമ്പലങ്ങളും കവർ ചെയ്തു. ഇവിടെ ഗണപതിയും ശിവനുമാണ് പ്രതിഷ്ഠ.
ദർശനമൊക്കെ കഴിഞ്ഞ് അടുത്തതായി നമ്മൾ പോകുന്നത് പത്മാവതി ടെമ്പിളിലേക്കാണ്. പത്മാവതി ടെമ്പിള് തിരുപ്പതി ബാലാജി ഭഗവാന്റെ പത്നിയാണ്. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ശംഖുകളും മുത്തുമാലകളും ഒക്കെയാണ് ഇവിടെ വിൽക്കുന്നത്. അങ്ങനെ പത്മാവതി ക്ഷേത്രത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് കാളഹസ്തിയിലേക്ക് പോവാം. കാറെടുത്തിട്ടാണ് കാളഹസ്തിയിലേക്ക് പോകുന്നത്. തിരുപ്പതിയിൽ നിന്ന് 38 കിലോമീറ്ററാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് കാളഹസ്തിയിലേക്ക്. ഇപ്പോൾ ഏകദേശം 4:30 ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാളഹസ്തിയിലെത്തിയിരിക്കുന്നു. നല്ല സന്ധ്യയായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ മഴയോടുള്ളത് കൊണ്ട് പെട്ടെന്ന് ഇരുട്ടാവുന്നു. മുന്നിലായി കാണാൻ കഴിയുന്നത് കാളഹസ്തി ക്ഷേത്രത്തിൻ്റെ വലിയ ഗോപുരങ്ങളാണ്. ഇവിടെ എല്ലാ ക്ഷേത്രങ്ങളിലും ചെരുപ്പുകൾ വയ്ക്കാനും മൊബൈല് വയ്ക്കാനും ഒക്കെ കൗണ്ടറുകളുണ്ട്. അവിടെ നമുക്ക് ചെരുപ്പൊക്കെ കൊടുത്ത് മൊബൈലൊക്കെ കൊടുത്തിട്ട് ദർശനം കഴിഞ്ഞിട്ട് വന്നിട്ട് കാണാം ഇനി. പിന്നെ ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് പോകാം. നല്ല തിരക്കുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ. കോപ്പറിൻ്റെയും ബ്രാസിൻ്റെയൊക്കെ ഒരുപാട് വിളക്കുകളും പാത്രങ്ങളും പൂജാ സാധനങ്ങളും ഒക്കെ വിൽക്കുന്ന ഷോപ്പാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെയൊക്കെ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യേണ്ടി വരുന്നുണ്ട്. കാരണം 150 രൂപയുടെയൊക്കെ സാധനങ്ങൾ അവർ പറയുന്ന വില 500-600 ഒക്കെയാണ്. തടി കൊണ്ടുണ്ടാക്കിയ കോയിൻ ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. കുറേ സ്റ്റാച്യൂസ് ഉണ്ട്. തിരുപ്പതി ബാലാജിയുടെയും കൃഷ്ണൻ്റെയും ബുദ്ധൻ്റെയൊക്കെ സ്റ്റാച്യൂസ് ഉണ്ട്. അങ്ങനെ ഇവിടുന്ന് നമ്മൾ ചെറിയൊരു കൃഷ്ണനെ വാങ്ങി. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഹോട്ടൽ കണ്ടുപിടിക്കണം, ഫുഡ് കഴിക്കണം. അങ്ങനെ ഒരു ഹോട്ടലിലെത്തി
അങ്ങനെ ഒരു 9:00 ഒക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പോയി കിടന്ന് ഉറങ്ങി രാവിലെയുള്ള വീഡിയോ കാണാം. രാവിലെ നമ്മൾ ബാംഗ്ലൂരിന് പോവുകയാണ്. ബാംഗ്ലൂരിന് പോകുന്ന റൂട്ടിൽ തന്നെ കണ്ട ഒരു ഫോർട്ടാണ് ചന്ദ്രഗിരി ഫോർട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചകത്തൊന്ന് കയറി കണ്ടിട്ട് പോവാം. രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ട് ഒരു 10:00 ആയപ്പോൾ ഇവിടെ എത്തി. തിരുപ്പതിയിൽ തന്നെയുള്ള സ്ഥലമാണിത്. ഇവിടെ എൻട്രി ഫീസ് 30 രൂപയാണ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കൊന്നും പേയ്മെൻറ്റ് ഇല്ല, ടിക്കറ്റ് ഫീസ് ഇല്ല. പക്ഷേ ഇവിടുത്തെ ഒരു പ്രോബ്ലം, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു സൈറ്റ് വഴിയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഈ സൈറ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നില്ല, പലരും വന്നിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മളും ട്രൈ ചെയ്തു, ഒരു 15-20 മിനിറ്റ് നമ്മളവിടെ നിന്ന് പേയ്മെൻറ്റ് നടത്താൻ നോക്കി. ക്യാഷും അവർക്ക് അവർ വാങ്ങാറില്ല, ഗൂഗിൾ പേയോ അങ്ങനെ ഫോൺ പേ ഒന്നും വാങ്ങുന്നില്ല, ക്രെഡിറ്റ് കാർഡും എടുക്കുന്നില്ല. അങ്ങനെ നമ്മളിവിടെ വെളിയിൽ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ച് ബാംഗ്ലൂരിന് പോകാമെന്ന് വിചാരിച്ച് പോവുകയാണ്. അങ്ങനെ തിരുപ്പതി യാത്ര ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. നമ്മളിനിയും ബാംഗ്ലൂരേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്.